നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ കേരളത്തിൽ കരൾ രോഗങ്ങൾ ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതെല്ലാം അസുഖങ്ങളാണ് കരളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത് വിശേഷിച്ച് ലിവർ സിറോസിസ് തുടങ്ങിയ അസുഖ ഗൗരവമേറിയ അസുഖങ്ങൾ എന്തെല്ലാം ചികിത്സാ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് കരൾ മാറ്റിവെക്കൽ എപ്പോഴാണ് ആവശ്യമായി വരുന്നത് ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്ട്രോമെഡ്സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഹെപ്പറ്റോളജിസ്റ്റായ ഡോക്ടർ ചാൾസ് പനക്കൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ കരൽ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കരൽ രോഗങ്ങൾ സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തമാണ് കരൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം പലപ്പോഴും അതൊരു ലക്ഷണം മാത്രമായി മാറുന്ന അവസ്ഥയുണ്ട് അല്ലേ അപ്പോൾ എന്തെല്ലാം അസുഖങ്ങളാണ് സാധാരണയായിട്ട് കരളിനെ ബാധിക്കുന്നത് കരൽ രോഗമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മഞ്ഞപ്പിത്തമാണ് അത് ജോണ്ടിസ് എന്ന് പറയും ഇത് നമ്മുടെ കരലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബാഹ്യ പ്രകടനം മാത്രമാണ് അതൊരു ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു രോഗമല്ല കരലിനെ ബാധിക്കുന്ന വൈറസുകൾ എന്ന് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ അത് എ ബി സി ഡി ഇ ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ അതുകൂടാതെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കരൽ രോഗങ്ങൾ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആളുകളിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ പിന്നെ ഓട്ടമീൻ ലിവർ ഡിസീസ് ഓട്ടമിൻ ലിവർ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധം നമ്മുടെ ലിവറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ലിവർ ഡിസീസ് ഇതുകൂടാതെ നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്ന അസുഖങ്ങളുണ്ട് ഈ അമിതമായി ശരീരത്തിൽ അയൺ അല്ലെങ്കിൽ കോപ്പറിൻ്റെ അളവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ പിന്നെ ഉള്ളത് ഏറ്റവും കോമണായിട്ട് വേറെ കാണുന്നതെന്ന് പറഞ്ഞാൽ മരുന്നുകൾ കഴിച്ച് ഉണ്ടാകുന്ന ഡ്രഗ് ഇൻഡ്യൂസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളാണ് കോമണായിട്ട് കരളിനെ ബാധിക്കുന്നത് ഡോക്ടർ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് തന്നെ പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ചികിത്സിച്ചു മാ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ ഒരുപാട് ലോങ് റണ്ണിൽ ലോങ് ടേമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം അസുഖങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത് രണ്ട് തരമായി നമുക്ക് വിഭജിക്കാം ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഇത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നാണ് സ്പ്രെഡ് ആകുന്നത് പിന്നെയുള്ളത് ബിയും സിയും ബിയും സിയും രക്തം ആയിട്ട് കോണ്ടാക്ട് വന്നാലാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആയിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് എയുടെ ഒരു ഔട്ട് ബ്രേക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ മാലിന്യമായ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട് ബ്രേക്ക് ഇപ്പം നമ്മുടെ ഒത്തിരി നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നുണ്ട് അതുകൂടാതെ പെരുമ്പാവൂർ ഏരിയയിൽ ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു ഔട്ട് ബ്രേക്ക് നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പെരുമ്പാവൂർ ആ ഏരിയയിൽ കാണുന്നുണ്ട് ഓക്കെ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ട് രക്തത്തിൽ കൂടെയും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് സെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിലുള്ള രക്തമോ അല്ലെങ്കിൽ ഉള്ള ബാക്കി പദ സ്രാവങ്ങളോ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ബി പകരള്ളൂ പക്ഷേ പെരുമ്പാവൂർ ഏരിയയിൽ ഇപ്പം ഒത്തിരി ഹെപ്പറ്റൈറ്റിസ് ബി കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഡോക്ടർ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരിക്കലും പിന്നീട് പോസിറ്റീവ് ആവില്ല നെഗറ്റീവ് തന്നെയായിരിക്കും ബ്ലഡിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു അസുഖത്തിൻ്റെ സങ്കീർണത ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന രണ്ട് തരമുണ്ട് ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മളിപ്പം കുട്ടികളിൽ അമ്മയിൽ നിന്ന് കുട്ടികളിലോട്ട് ഇത് പകരാം അങ്ങനെ അമ്മയിൽ നിന്ന് കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കുട്ടികൾ അത് ലൈഫ് ലോങ് പോസിറ്റീവ് ആയിരിക്കും അഞ്ച് ശതമാനം മാത്രമേ നെഗറ്റീവ് ആവുള്ളൂ അതേസമയം നമ്മുടെ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബി അക്യൂട്ട് ഹെപ്പറ്റിസ് ബി കിട്ടുകയാണെങ്കിൽ അതിലൊരു അറുപത് ശതമാനം ആൾക്കാരും അത് ക്യൂർ ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് മാറും ബാക്കി ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് അത് ലൈഫ് ലോങ്ങ് ആ ശരീരത്തിൽ കിടക്കും അതെങ്ങനെ ലൈഫ് ലോങ് കിടന്നാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് സിറോസിസ് ലിവർ ക്യാൻസർ മുതലായവ ഉണ്ടാകാം അപ്പം ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി ബി സി ഉള്ള ഒരാൾ നമ്മൾ ലൈഫ് ലോങ് അപ്പ് ചെയ്യണം എവിടി എല്ലാ മാസം കൂടുമ്പോഴും ലിവർ ഫങ്ഷനും സ്കാനിങ് ചെയ്ത് ലിവറിന് കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പാക്കണം ഇപ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വരുന്നത് നമ്മുടെ തുടക്കം ഏത് വൈറസ് ഇൻഫെക്ഷൻ ഇതൊരു വൈറസാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കുന്ന വൈറസാണ് ബാക്കി നമ്മുടെ ഫ്ലൂ ഒക്കെ പോലെ തന്നെ തുടക്കം ഒരു പനി ക്ഷീണം ആയിട്ടാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം വരും മഞ്ഞപ്പിത്തം കാണുമ്പോഴാണ് നമ്മളത് വൈറൽ ഹെപ്പറ്റൈസാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ ഫ്ലുവും പോലെ തന്നെ എല്ലാ വൈറസ് ഇൻഫെക്ഷനും ഒരുപോലെയാണ് അപ്പോൾ മഞ്ഞപ്പിത്തം കണ്ടു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഛർദി തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മളത്

നമ്മൾ പാരസെറ്റോൾ കഴിക്കും അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരാൾ കൂടുതലായിട്ട് പാരസെറ്റോൾ കഴിച്ചാൽ അത് ലിവർ ഡാമേജും ലിവർ ഫെയിലിയറും വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഒ എ ആവട്ടെ ബി ആവട്ടെ ഇ ആവട്ടെ ഏത് വന്നാലും ഇപ്പം ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഒന്നായിരിക്കും ഏത് ടെസ്റ്റിൽ കൂടെ നമ്മൾ ഇന്ന ഇതാണ് വിഭാഗമാണ് വന്നതെന്ന് മനസ്സിലാക്കാം നമ്മളൊരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് സസ്പെക്ട് ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബിൽ നമ്മുടെ നമ്മുടെ അളവ് നോക്കുന്നത് പിന്നെ ലിവർ എൻസൈംസ് ഉണ്ട് എസ് ഡി ഒ ടി എസ് ടി പിന്ന ലിവർ എൻസൈംസ് പിന്നെ ആൽബൂമിൻ്റെ ടെസ്റ്റ് ഈ ഈ ടെസ്റ്റുകളാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് അതിൽ എസ് ഡി ഒ ടി എസ് സി പി ടി മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ ഉള്ള അളവിൽ കാണും ബിൽറോബിൻ കൂടുതലായിരിക്കും ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സിവിയറിറ്റി നോക്കുന്ന ടെസ്റ്റാണ് നമ്മൾ ഈ പ്രോത്രോമിൻ ടൈം എന്ന് പറയുന്ന ടെസ്റ്റ് അത് നോർമൽ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി അത് സമയം പുറത്തുനിന്ന് പറയുമ്പോൾ ഒത്തിരി കൂടുതലാണെങ്കിൽ അതൊരു നമ്മുടെ ലിവറിൻ്റെ ഡാമേജ് സിവിയറാന്നുള്ളതാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അഡ്മിറ്റ് ചെയ്താണ് ചികിത്സിക്കുന്നത് അത് കഴിഞ്ഞ് ഏത് വൈറസാന്ന് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ ആൻറ്റി വൈറൽ ടെസ്റ്റുകളുണ്ട് അപ്പം എച്ച് ബി സേ ജി എന്ന് പറയുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് പിന്നെ ആൻറ്റി എച്ച് സി വി ആൻറ്റി എച്ച് എ വി ആൻറ്റി എച്ച് ഇ വി മുതലായ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഏത് വൈറസാന്ന് കണ്ടുപിടിക്കാം എപ്പോഴും ഏത് വൈറസ് ആണ് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത് കാരണം അത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ദൂഷ്യം ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് കൂടാതെ വരുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇതേ ലക്ഷണങ്ങളാണോ ആദ്യം പ്രകടമാകുന്നത് സിറോസിസ് എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് ടേം ഇപ്പം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തവണ വരുന്ന ഒരു അസുഖമാണ് അത് കുറെ തൊണ്ണൂറ് ശതമാനം തന്നെ മാറും അതേസമയം വീണ്ടും വീണ്ടും ലിവറിനെ ഡാമേജ് ഉണ്ടാക്കുക മദ്യപാനം മൂലം കണ്ടിന്യൂസ് ആയിട്ട് മദ്യുപിക്കുന്നയാൾ വീണ്ടും വീണ്ടും മദ്യവിച്ച് ലിവറിൻ്റെ ഡാമേജ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒ സി ഒ ലോങ് ടേമിലോ പത്തൊരു വർഷം ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒ സി ഒ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ചികിത്സിക്കാതെ കുറേ നാൾ ശരീര ശരീരത്തിലുണ്ടായാൽ ഓട്ടോമീൻ ലിവോ ഡിസീസ് സ്ത്രീകളെ കാണുന്നതാണ് ഓട്ടോമീൻ ലിവഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധം നമ്മുടെ ലിവറിനെതിരെ ബാധിക്കുന്ന അസുഖമാണ് ഓട്ടോമിനോ ഡിസീസ് പിന്നെ കോപ്പർ അയൺ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണിത് ഇവയൊക്കെ വന്നാലാണ് സിറോസിസ് ഉണ്ടാകുന്നത് സിറോസിസ് രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്ന് കോമൻസേറ്റഡ് സിറോസിസും ഡീ കോമ്പൻസൈറ്റഡ് സിറോസ് എന്ന് പറയുന്നത് ഈ കോമൻസൈറ്റഡ് സിറോസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് ലക്ഷണമൊന്നും കാണില്ല പലപ്പോഴും നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് നോക്കുമ്പോഴോ ആണ് സിറോസ് ഉണ്ടെന്ന് അറിയുക അത് വല്ലപ്പോഴും ചെറിയൊരു ക്ഷീണം അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഛർദ്ദി കാലിന് ചെറിയ നീര് ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്ലെയിൻറ്റ് അക്കൗണ്ട് കുറവായിരിക്കും പലപ്പോഴും ആൾക്കാർ പ്ലേറ്റ് അക്കൗണ്ട് കുറവ് കാണുമ്പോൾ നമ്മൾ ഡെങ്കു ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ ഒരിക്കലും സിറൂസ് നിന്ന് ആലോചിക്കാറില്ല അതിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്ന സ്റ്റേജിലാണ് ഡീകോമൻസറ്റഡ് സിറൂസ് എന്ന് പറയുന്നത് പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ആ ഡീകോമൻസഡ് സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ സിറൂസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ രക്തം ശ്രദ്ധിക്കുവോ അല്ലെങ്കിൽ വൈറ്റി വെള്ളം കെട്ടുമോ മഞ്ഞപ്പിത്തം വരുവോ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരിക ലിവർ ലിവറ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അമോണിയ മുതലായ ദൂഷ്യ പദാർത്ഥങ്ങള് ബ്ലഡ് കൂടുകയും നമുക്ക് ഓർമ്മക്കുറവൊക്കെ വരാം അതുകൂടാതെ വയറ്റിൽ വെള്ളം കെട്ടിയ ഇൻഫെക്ഷൻസ് വരാം പിന്നെ കിഡ്നിക്ക് തരാറ് വരാം ഈ ഈ കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാലാണ് ഡീകോംപെൻസേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന ഡീകോപൻസേറ്റേ സ്റ്റേജിലാണ് ആ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്കും ലിവറിന് ട്രാൻസ്പ്ലാന്റ് അല്ല വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം നേരത്തെ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകുന്നുവെന്ന് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പകരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു അതേ ഏരിയയിൽ നിന്ന് തന്നെ മറ്റൊരു പേഷ്യൻ്റ് വന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും ഒരു അവയർനെസ് ഉണ്ടാക്കി എടുക്കേണ്ട ഇത് പകരാതിരിക്കാനായിട്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഉണ്ട് നമ്മുടെ ഡി എം ഒയുടെ കീഴിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസാണ് നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് ഹെപ്പറ്റൈറ്റിസ് ബി വരാതിരിക്കും അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഏരിയയിലുള്ള ആൾക്കാർ എല്ലാവരും വാക്സിൻ എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ വാക്സിൻ ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓൾറെഡി വാക്സിൻ കിട്ടുന്നുണ്ട് പക്ഷേ മുതിർന്ന ആൾക്കാർ പലരും വാക്സിനേറ്റ് ഉണ്ടാവില്ല പണ്ട് പണ്ട് ചെയ്യാത്തവർ അപ്പോൾ എവറേജ് ബി വരാത്ത ആൾക്കാർ എവറേജ് ബി വാക്സിൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഇതിപ്പം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പലരും വന്ന് പല അഭിപ്രായങ്ങൾ ഈച്ചകളിൽ നിന്നാണ് മുതലായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ില്ല ഹെപ്പറ്റിസ് എയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്കറിയാം മലിനജലം ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ വിശേഷിച്ച് കൊച്ചി പോലുള്ള നഗരത്തിലൊക്കെ മലിനജലത്തിന്റെ ഉപയോഗം ഉണ്ടാകുന്നുണ്ട് എന്ന് വേണോ കരുതാനായിട്ട് എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം സമ്മർ തുടങ്ങിയ പിന്നെ ഒത്തിരി ഹെപ്പറ്റൈറ്റിസ് എ വരുന്നുണ്ട് കൊച്ചി മാത്രമല്ല ഈ കൊച്ചിയുടെ ഈ ചുറ്റുപാടിൽ നിന്ന് ഒത്തിരി പേര് എ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് പുറത്തുനിന്ന് കഴിയുന്നതും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ നോക്കുക കഴിയുന്നതും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശുചിത്വമായി നല്ല ഇതാണോ നോക്കുക പിന്നെ ഈ ഹോട്ടലുകളിൽ നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ ചികിത്സിക്കേണ്ടി വരുന്നുണ്ട് മരുന്നുകൊണ്ട് തന്നെ ഇത് മാറുന്നുണ്ടല്ലോ എത്ര നാൾ ചികിത്സിക്കേണ്ടി വരുന്നുണ്ട് റെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണോ ഇവരെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എല്ലാം ഈ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന എല്ലാം അതിനെല്ലാം ചികിത്സ സാധാരണഗതിയിൽ ഒരുപോലെയാണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോത്രോമിൻ്റെയും ടെസ്റ്റ് നോക്കും അതിൻ്റെ സിവിയറിറ്റി നോക്കാൻ സിവിയർ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മാത്രം മതി അതൊരു നാച്ചുറൽ കോഴ്സാണ് എന്ന് പറഞ്ഞാൽ ആറാഴ്ച എടുക്കും നമ്മൾ എന്ത് ചെയ്താലും ആറാഴ്ച എടുക്കും ആറു തൊട്ട് എട്ടാഴ്ച വരെ എടുക്കുക അത് കുറേയാണ് നമുക്കിപ്പോൾ ഛർദിയൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്താൽ മതി ഒന്ന് രണ്ട് വൈറ്റമിൻ ഗുളികകളും അങ്ങനെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ അതേസമയം ഒത്തിരി ഛർദിയുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് കൂടുതലുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം ഒത്തിരി കൂടുതലാണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് ഒക്കെ എടുക്കേണ്ടിവരും നമ്മളതിന് സമയം കൊടുക്കും ആറു തൊട്ട് എട്ടാഴ്ച വരെ എടുക്കും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത മരുന്നുകൾ പോയി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത അറിയാൻ മേലാത്ത മരുന്നുകൾ പോയി കഴിക്കുമ്പോഴാണ് സീരിയസ് ആയിട്ട് ഈ അറിയാത്ത മരുന്നുകൾ എന്ന് പറയുമ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പച്ചമരുന്നുകൾ കൊണ്ട് വിശേഷിച്ച് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിഴാനെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചമരുന്നുകളും അത് മാത്രം കഴിച്ച് മാറിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ അതിലൊരു ശാസ്ത്രീയമായ ഒരു വശമുണ്ടോ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അകത്ത് നമ്മളിപ്പം വീട്ടിലുണ്ടാകുന്ന കീഴാനെല്ലി അറിച്ച് കഴിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം ഇപ്പം പല പലരും ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ കഴിക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പം വീട്ടിലുണ്ടാകുന്നൊരു കീഴാനെല്ലി നമ്മൾ അരച്ച് കഴിക്കുന്നതിൽ നമുക്ക് എൻ്റെ അത് ദോഷം ഉണ്ടാവില്ല ചികിത്സയും അതെ പക്ഷേ നമ്മൾ ഈ അറിയാമല്ലാത്ത ഒറ്റമൂലികൾ ഒറ്റമൂലികൾ തന്നെ അതുകൂടാതെ ഇപ്പം പല പല ചികിത്സകൾ നടക്കുന്നുണ്ട് അത് പലപ്പോഴും ഞങ്ങൾ കാണുന്ന ലിവർ ഫെയിലിയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ എപ്പറ്റൈസ് ബിക്ക് വേണ്ടി വരുന്നത് ഇങ്ങനെ അറിയാൻ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ് നീണ്ടുപോകുന്നു ചികിത്സ തേടാനുള്ള ഒരു സമയം നീണ്ടുപോകുന്നു സമയം നീണ്ടുപോകുന്നതല്ല അത് ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട് മരുന്നുകൾ മറ്റൊന്ന് ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് ഫാറ്റി ലിവറാണ് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് മദ്യവയ്ക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് തന്നെ ഫാറ്റി ലിവറിൻ്റെ ഒരു സാധ്യത പക്ഷേ സ്ത്രീകളിലും ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഫാറ്റി ലിവർ നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളിൽ കൊഴുപ്പടിയുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ വരാം ആൽക്കോളിക് ഫാറ്റ് ലിവർന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ആൾക്കാർക്ക് വരാം നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കാത്ത ആൾക്കാർക്കും ഈ നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവർ കാണുന്നത് യൂഷ്വലി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കാണ് പിന്നെയുള്ളത് കൊളസ്ട്രോൾ അമിതമായ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ള ആൾക്കാരിൽ വണ്ണമുള്ള ആൾക്കാരിൽ ഇവര് ഈ മൂന്ന് ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവർ കാണുന്നത് മദ്യപിക്കാത്ത ആൾക്കാരിൽ അതുകൂടാതെ നമ്മുടെ നാട്ടിൽ പ്രത്യേക ലീൻ നാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും ഫാറ്റി ലിവർ കാണുന്നുണ്ട് അത് പാരമ്പര്യ അസുഖങ്ങൾക്കുണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു കൊണ്ടാകാം പക്ഷെ അതിന് കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഫാറ്റി ലിവറിൻ്റെയൊക്കെ ഒരു ഇത് ആദ്യം കേട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വളരെ ശ്രദ്ധിച്ച് ഡോക്ടർ പറയുന്നത് പോലെ കാര്യങ്ങൾ നോക്കും പക്ഷെ പിന്നീട് അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അതിനെ അങ്ങ് അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് ശരിയാണോ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്ന് നമ്മൾ ഈ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നു അത് ലിവർ ഫങ്ഷൻ നോർമലാണ് അത് സ്കാനി ഫാറ്റ് ലിവർ കണ്ടിട്ട് ലിവർ എച്ച് ജി ഒ ടി എസ്റ്റിബിറ്റി കൂടിയേക്കുന്ന ഒരു സ്റ്റേജ് അത് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ഹെപ്പറ്റൈറ്റിസ് ലിവറിന് ഡാമേജ് വന്നിരിക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ ഒരു സിമ്പിൾ ഫാറ്റ് ലിവർ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട പക്ഷേ എസ് ടിഒി എസ്സി പി ടി കൂടുതലാണ് എസ്റ്റിയാപ്പറ്റൈറ്റിസ് ആണെങ്കിൽ അതൊരു പത്ത് വർഷം കൊണ്ട് സിറോസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ആണെങ്കിലും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അത് ഡെഫിനറ്റ്ലി സൂക്ഷിക്കണം ഫാറ്റ് ലിവറിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ആൻഡ് വെയിറ്റ് ലോസ് ആണ് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു

സിറോസസ് വരണമെങ്കിൽ ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാൾക്ക് സിറോസ് വരണമെങ്കിൽ പുള്ളി ഒരാഴ്ചയിൽ ഏഴ് പെഗ് എന്ന് പറഞ്ഞാൽ ഏഴ് പെഗ് എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ പെഗ് എന്ന് പറയുന്നത് മുപ്പത് എം എൽ ആണ് നമ്മുടെ നാട്ടിൽ ഒരു പെഗ് എന്ന് പറഞ്ഞാൽ അറുപത് എം എൽ അപ്പം മുപ്പത് എം എല്ലിൻ്റെ ഏഴ് പെഗ് എല്ലാ ദിവസവും ഒരാഴ്ച എല്ലാ ദിവസവും കഴിക്കുകയും ഒരു ഇരുപത് വർഷം കഴിച്ചാലേ സിറോസ് വരുവുള്ളൂ അല്ലേ വല്ലപ്പോഴും ഒന്ന് രണ്ടോ തവണ കഴിക്കുന്ന ആൾക്കാർക്ക് സിറോസ് വരില്ല സിറോസ് വരാൻ ബാക്കി കാരണങ്ങൾ ഏറ്റവും കൂടുതൽ കാണണം ഫാറ്റി ലിവറാണ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് അമിതവണ്ണം കൊളസ്ട്രോളുള്ള ആൾക്കാരിൽ ഫാറ്റ് ലിവർ വന്നിട്ട് ഈ സ്റ്റീറ്റ ഹെപ്പറ്റൈറ്റിസും അത് സൂക്ഷിക്കാതെ പോയി വരുന്ന സിറോസാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഒ സി ഒ ലോങ് ടേം അങ്ങനെ പത്ത് വർഷമൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ സിറോസ് വരാം മരുന്നുകൾ കഴിച്ച് സിറോസ് വരുന്ന ആൾക്കാരുണ്ട് ഒത്തിരി മരുന്നുകൾ കഴിച്ച് സിറോസ് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഓട്ടോമ്യൂൺ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഓട്ടോമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആണ് ഈ നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവറും ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസും ആണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് സിറോസ് ഉണ്ടാക്കുന്നത് ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ എന്താണ് അതിന് ഇങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണോ മഞ്ഞപ്പിത്തം പോലെ എല്ലാ എല്ലാ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിൻ്റെ ഡാമേജ് വരുന്നൊരു അവസ്ഥയ്ക്കാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ലിവറിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയ്മ ഉണ്ടാകുന്നത് ക്ഷീണം വിശപ്പില്ലായ്മ പിന്നെ ഛർദി പിന്നെ അതിൻ്റെ സിവേരിറ്റി അനുസരിച്ച് ഇപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഡാമേജ് വന്നുകഴിഞ്ഞാൽ മഞ്ഞപ്പിത്തമൊക്കെ വരും അതിന് കൂടുതൽ എയ്റ്റി പെർസെൻറ്റ് ഡാമേജ് കഴിഞ്ഞാൽ ബാക്കി കോംപ്ലിക്കേഷൻസ് വരും കരൾ വെക്കേണ്ട അവസ്ഥ എത്തുന്നത് എപ്പോഴാണ് കരൾ മാറ്റി വെക്കേണ്ടത് അവസ്ഥ വരുന്നത് രണ്ട് സിറ്റുവേഷനിലാണ് ഒന്ന് നമ്മുടെ ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഞാൻ പറഞ്ഞു ഹെപ്പറ്റൈസ് എ ബി സി ഒക്കെ വന്നിട്ട് അത് സിവിയറായിട്ട് വരിക സിവിയറായിട്ട് വന്നിട്ട് നമുക്ക് എൻസഫലോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ പോവുക ശരീരത്തിൽ ലിവറിൻ്റെ പ്രവർത്തനം ഇല്ലാതെ ശരീരത്തിൽ അമോണിയ മുതലായ വേസ്റ്റ് പ്രൊഡക്ട്സ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയൊക്കെ പോവാം പിന്നെ രണ്ട് ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഐ എൻ ആർ ഒത്തിരി കൂടുക ഈ രണ്ട് സിറ്റുവേഷൻസ് അക്കുറ്റാപ്പറ്റൈസ് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ലിവർ ട്രാൻസ്പ്ലാന്റ് കൺസിഡർ ചെയ്യണം എന്നിട്ട് ആ രോഗിയെ ട്രാൻസ്പ്ലാന്റ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റണം അവിടെ ഒബ്സേർവ് ചെയ്ത് ലിവർ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറിയ സ്കോറിങ് ഉണ്ട് പല പല സ്കോറുകളുണ്ട് ആ സ്കോറ് കൂടിക്കൂടിയാൽ പോകുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഓഫർ ചെയ്യും അതേസമയം മെഡിക്കൽ ട്രീറ്റ്മെൻറ് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്പ്ലാന്റ് വേണ്ടാത്തൊരു സിറ്റുവേഷൻ വരാം രണ്ടാമത്തെ സിറോസിസിന്റെ കോംപ്ലിക്കേഷൻസ് വന്നാലും ഞാൻ പറയും ഡീകോമൻസേറ്റ് സിറോസിസ് അതിനും സ്കോറിങ് ഉണ്ട് ലിവർ ഫങ്ഷൻ നോക്കാൻ സ്കോറുകളുണ്ട് മെൽഡ് എന്ന് പറയുന്ന സ്കോറാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സ്കോറ് പതിനഞ്ച് മോളിൽ പോയി കഴിഞ്ഞാൽ ആ രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും അത് ഒരു ഇരുപതിനു മുകളിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്പ്ലാന്റ് വേണം ഓക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തർക്കങ്ങളും സംശയങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിരിക്കൽ പോലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കൂടെ കഴിയുന്നുണ്ടെന്നുള്ളതും ഒരു സത്യമാണ് അപ്പം കരൾ മാറ്റി മാറ്റിവെക്കുന്നതിൽ നിയമപരമായിട്ടുള്ള ഏതെല്ലാം രീതികളാണ് നമ്മൾ പിന്തുടരേണ്ടത് നമ്മൾ കരൾ മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ഡോണറാണ് എന്ന് പറഞ്ഞാൽ കരള് ഒരു നല്ല കരളിൻ്റെ ഒരു ഭാഗം നമുക്ക് തരാനുള്ളവരാണ് നമുക്ക് ലിവർ കിട്ടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് കെഡാബറിക്ക് ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ബ്രെയിൻഡായ ആൾക്ക് ആൾക്കാരെ ഡൊണേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഗവൺമെൻറ് വഴിയാണ് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കെനോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ നമുക്കൊരു ബ്രെയിൻ ബ്രെയിൻഡായിട്ടുള്ള നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഗവൺമെൻറ്റിനെ അറിയിക്കുക അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് അവരെ അറിയിച്ചു കഴിയുമ്പോൾ അവർക്ക് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഹാർട്ട് ലിവർ കിഡ്നി പാങ്കിരിയാസ് വേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ അതിൻ്റെ അകത്ത് ഏറ്റവും സിക്കായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ട ആൾ മെൽ സ്കോർ അനുസരിച്ചാണ് മെൽ സ്കോർ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്ക് അവർ അലോട്ട് ചെയ്യും ആ ഗവൺമെൻറ് ആ ഒരു മിഷനറി വഴി മാത്രമേ നമുക്ക് ഒരു കെടാവരക്ക് ലിവർ കിട്ടുള്ളൂ പിന്നെയുള്ളത് ഒരു ലീവിങ് റിലേറ്റഡ് ഡൊണേഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധു നമുക്ക് വേണ്ടി നമുക്ക് ജീവൻ രക്ഷിക്കാൻ പകുതി ലിവർ തരാൻ തയ്യാറാകുകയാണെങ്കിൽ അപ്പോൾ അത് നോർമൽ കേസിൽ പതിനെട്ട് തൊട്ട് അമ്പത് വയസ്സ് വരെയുള്ള വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ലിവറായിട്ടുള്ള ഒരാളായിരിക്കണം അത് നമ്മുടെ ഒരു റിലേറ്റീവ് ആയിരിക്കണം ഒരു അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ് ലിവറിൽ നടക്കില്ല നടക്കില്ല ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഡെത്തിൻ്റെ കാര്യത്തിൽ പോലും വളരെയധികം ഇത് നടക്കുന്നുണ്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് ചില ഹോസ്പിറ്റൽസ് ബ്രെയിൻ ഡെത്ത് ആയില്ല എന്ന് പറയുന്നു അതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ നിയമങ്ങൾ വളരെ കൃത്യമായിട്ടില്ലേ ഇതിനൊക്കെ ഇതൊക്കെ തടയാൻ വേണ്ടി ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് ലീഗൽ ഡെത്താണ് എന്ന് പറഞ്ഞാൽ കടിയ് ഡെത്ത് പോലെ തന്നെ ലീഗൽ ഡെത്താണ് ബ്രെയിൻ ഡെത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയുടെ സ്കോറുണ്ട് നമ്മുടെ ഈ കോമയിലൊക്കെ ആൾക്കാരുടെ ഒരു ജി സി എസ് സ്കോർ എന്ന് പറയുന്ന സ്കോറുണ്ട് ആ സ്കോറ് ഒരു ഫൈവ് താഴെ വന്നാൽ നമ്മൾ ശരിക്കും ബ്രെയിൻ ഡെത്ത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചികിത്സ അവോയ്ഡ് ചെയ്യാനാണത് അല്ലെ ഡൊണേഷന് വേണ്ടിയല്ല ബ്രെയിൻ ഡെത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഡൊണേഷന് വേണ്ടിയല്ല അനാവശ്യമായ ചികിത്സ അവോയ്ഡ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധു ഒരു ആയിട്ട് വന്നു കോമയിലാണ് നമ്മൾ ഡെഫിനറ്റ്ലി വെൻ്റിലേറ്ററിലാണെങ്കിൽ നമ്മളത് ബ്രെയിൻ ഡെത്ത് ടെസ്റ്റ് ചെയ്യണം ബ്രെയിൻ ബ്രെയിൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ എല്ലാ അതിൻ്റെ ക്രമങ്ങളെല്ലാം പാലിച്ച് ബ്രെയിൻ ഡെത്ത് ടെസ്റ്റ് ചെയ്ത് ബ്രെയിൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ലീഗൽ ഡെത്താണ് അത് ഫർദർ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം അവിടെ ഓക്കെ അത് അനാവശ്യമായി ചികിത്സ തുടരുന്നതിനെ തുടരായിരിക്കാൻ നമ്മളെ സഹായിക്കും അതിന് വേണ്ടി മാത്രമാണ് പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഡിക്ലെയ് കഴിഞ്ഞാൽ ബന്ധുക്കാർക്ക് ഇപ്പം ഡോണേറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമനുസരിച്ച് ഡൊണേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം ഡോക്ടർ നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതെന്ന് ഇന്നത്തെ ഡോക്ടർലായി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം